ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ 9-ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കും അവസാനിച്ചിരിക്കുന്നു. 9-ാം ആഴ്ചയിലെ വീക്കിലി ടാസ്കിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിൽ അനിയൻ മിഥുൻ ഡയറക്റ്റ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് അർഹത നേടിയിരുന്നു. അതുകൂടാതെ വീട്ടിലെ പ്രവർത്തനങ്ങളുടെയും ടാസ്കിൻ്റെയും എല്ലാം ബേസിൽ വീട്ടുകാർ നോമിനേറ്റ് ചെയ്ത രണ്ടും മറ്റു മത്സരാർത്ഥികളായി ശോഭയും സെറീനയും ക്യാപ്റ്റൻസി ടാസ്കിൽ എലിജിബിലിറ്റി നേടി. ഇവർ മൂന്നുപേരും ക്യാപ്റ്റൻസി ടാസ്കിൽ പരസ്പരം പോരാടി ഒരു സഹായിയുടെ സഹായത്തോടെ ചെയ്യേണ്ടിയിരുന്ന ഗെയിമായിരുന്നു. പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറിനുള്ളിൽ ബ്ലൈൻഡ് ഫോൾഡുകൾ ധരിച്ച് ഒരു സൈഡിലെ പോഡിയത്തിലിരിക്കുന്ന കൊടിയെടുത്ത് മറുവശത്തെ സ്റ്റാൻഡിൽ ഉറപ്പിച്ച് ഏറ്റവും കൂടുതൽ കൊടികൾ നിശ്ചിത സമയത്തിനുള്ളിൽ സ്റ്റാൻഡിൽ ഉറപ്പിക്കുന്ന വ്യക്തികളാണ് വിജയികളാവുക. ബ്ലൈൻഡ് ഫോൾഡ് ധരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ സഹായിക്കാനാണ്, ശബ്ദം കൊണ്ട് അവരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ് ഒരു സഹായിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ സഹായി പറയുന്നത് കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോയി ഇവർ മത്സരത്തിൽ പങ്കെടുക്കണം. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയത് ശോഭയാണ്. തൊട്ടു പിന്നാലെ സെറീനയും അതിനുശേഷം മിഥുനുമാണ് എത്തിയത്. അങ്ങനെ ശോഭ 10-ാം ആഴ്ചയിലെ വീട്ടിലെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതിനു മുൻപും ശോഭയ്ക്ക് ക്യാപ്റ്റൻ ആവാനുള്ള അവസരം ഈ വീട്ടിൽ ലഭിച്ചിരുന്നു. തലേന്ന് നടന്ന ജയിൽ നോമിനേഷനിൽ സാഗർ, ജുനൈസ്, നാദിറ എന്നിവരെ വീട്ടുകാർ നോമിനേറ്റ് ചെയ്തിരുന്നു. ഇവരെ മൂന്ന് പേരിൽ നിന്നും ഒരു റോസ്റ്റിംഗ് ടാസ്ക് നടത്തി ജുനൈസ് വിജയിക്കുകയും ശേഷിച്ച സാഗറും നാദിറയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു. ശോഭ ക്യാപ്റ്റൻസിക്ക് എലിജിബിലിറ്റി നേടിയെങ്കിലും ശോഭയെ സംബന്ധിച്ച് ഈ ആഴ്ചത്തെ എലിമിനേഷൻ നിർണായകമാണ്. കരുത്തരായ 6 മത്സരാർത്ഥികൾ പരസ്പരം മാറ്റിവയ്ക്കുന്ന ഈ നോമിനേഷൻ വോട്ടിംഗിൽ എലിമിനേഷനെ അതിജീവിച്ചെങ്കിൽ മാത്രമേ അടുത്ത ആഴ്ച ക്യാപ്റ്റനായി വീട്ടിൽ തുടരാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസം 9-ാം ആഴ്ചയിലെ വീക്കിലി ടാസ്കിൽ നോമിനേഷനിൽ ഇമ്മ്യൂണിറ്റി ലഭിച്ച റിനോഷ് പറഞ്ഞതുപോലെ തന്നെ അടുത്ത ആഴ്ച നോമിനേഷനിൽ വിജയിച്ച് വീട്ടിൽ തുടരാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ബെനഫിറ്റ് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഒരു പക്ഷേ സമാന്തര വോട്ടിംഗുകൾ അനുസരിച്ച് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നവരാണ് ശോഭയും റിനോഷും എല്ലാം. അതുകൊണ്ട് തന്നെ വീട്ടിൽ ക്യാപ്റ്റൻസി വിജയിച്ചുവെങ്കിലും ക്യാപ്റ്റൻ ആവാൻ വേണ്ടി ഈ ആഴ്ചത്തെ എലിമിനേഷൻ പ്രോസസ് കൂടി കഴിയണം. ഈ എലിമിനേഷൻ പ്രോസസ്സിൽ ആരാണ് പുറത്താകുന്നത് എന്നത് ക്യാപ്റ്റൻസിയിൽ നിർണായകമായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.